പറയട്ടെ, ഞാനൊരു ഇത് പറയാം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കണ്ണില്ല, മൂക്കില്ല, അതൊരു എന്താ പറയാ, ഒരു പ്രപഞ്ചത്തെ ഇല്ല മനുഷ്യരൂപമല്ല ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. മനുഷ്യരൂപമല്ല, മനുഷ്യനുമായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവായിട്ടോ ഒരു ബന്ധമില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ആര് സിംഹാസനത്തിന് ഇരിക്കുന്നു? നിങ്ങൾ ഇതേപോലുള്ള ഈ പടച്ചുവിടുന്ന കള്ളത്തരങ്ങളിലും പൊള്ളത്തരങ്ങളിലും വിശ്വസിക്കുക. കാര്യം, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ചുമ്മാ ആവശ്യമില്ലാത്ത നൂതി മാസം പറയാതെ അള്ളാഹു വെള്ളത്തിന്റെ മീതെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അള്ളാഹു അല്ലല്ല, ഖുറാനിൽ തന്നെ വാക്യമുണ്ട്. ഖുറാനിൽ തന്നെ വാക്യമുണ്ട് സിംഹാസനത്തിനാവുന്ന വാക്യമുണ്ട്. അത് പിന്നെ എന്നാ, എങ്ങനെ സിംഹാസനത്തിനാകുന്നു? ഇരിക്കാൻ കഴിവില്ലാത്ത ആളെങ്ങനെ സിംഹാസനത്തിനാകുന്നത്? സിംഹാസനത്തിനകത്ത് ഇരിക്കുന്നുവെന്നും എട്ട് പേര് അള്ളാഹുവിന്റെ സിംഹാസനം ചുമക്കുന്നു എന്നുണ്ട്. അപ്പൊ പുള്ളി എങ്ങനെ ഇരിക്കുന്നേ? റഫറൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കൂ. റിഫറൻസ് എന്നിട്ട് ഞാൻ സംസാരിക്കാം. പറഞ്ഞവന് അറിയത്തില്ല, അത് പറ. വാക്യം അറിയത്തില്ല, അത് പറ സുഹൃത്തെ. അല്ല, ഈ പറയുന്ന നിങ്ങൾ ഖുറാൻ വാക്യം അറിയത്തില്ല എന്നിട്ട് ഞങ്ങളോട് പറയും ഇതൊന്നും ഇല്ലാത്തതാണ്. എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളുടെ ഖുറാന്റെ അത് വെണ്ടക്കാശരുത്തി സിംഹാസനസ്ഥനാകുമെന്ന് വെണ്ടക്കാശരുത്തി. നിങ്ങൾ അതിന്റെ റഫറൻസ് നിങ്ങൾ അങ്ങനെ ഖുറാനിൽ. ഓക്കെ ഓക്കെ, റഫറൻസ് വന്നാ വിശ്വസിക്കോ? റഫറൻസ് എനിക്ക് വർഗീസ് ചാർജ് ചോദിക്കട്ടെ, അത് ചോദിക്കട്ടെ. റഫറൻസ് വന്നാ വിശ്വസിക്കോ? നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നു അത് പറ. ഞാൻ അതല്ല ചോദിച്ചത്, കേട്ടോ. എന്തോ കാര്യം എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് ഖുറാന്റെ അകത്ത് നിന്ന് ഞാൻ കൃത്യം വാക്യം തരാൻ സിംഹാസനസ്ഥനാകുമെന്ന് കൃത്യമുണ്ട് ഞാൻ വാക്യം തന്നാ നിങ്ങൾ വിശ്വസിക്കുമെന്ന ചോദ്യം. സിംഹാസനത്തിന് ഇരിക്കുന്നു എന്നുള്ള വാക്യം നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ സംസാരിക്കാനോ? അതൊക്കെ വിട്ടോ. കാരണം ഞാൻ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചു സാറിനോട്. ഞാൻ വ്യക്തമായി ചോദിച്ചു, സിംഹാസനസ്ഥനാകുമെന്ന് വാക്യം തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ തിരിച്ചെന്നോട് ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൃത്യം വാക്യം തരാമെന്നാ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് സിംഹാസനത്തിൽ ഇരിക്കാൻ പാത്തിന് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അല്ല പിന്നെ എങ്ങനെ ഇരിക്കുന്നേ? അതിന് ഉത്തരം പറ യാസീന. അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ റെഫറൻസ് തരാം. അപ്പൊ എന്തോ പറയും? നിങ്ങൾ അതിന്റെ തെളിവ് തെളിവ് തരുമ്പോഴല്ലേ എനിക്ക് അതിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റൂട്ടെ. ഞാൻ തെളിവ് തരാം, പിന്നെ ഇല്ലാത്ത കാര്യം എന്നും പറഞ്ഞ ഞങ്ങളുടെ മണ്ടക്കോട്ട് വരുന്നേ. തെളിവ് തന്നിട്ട് സംസാരിക്കാം നമുക്ക് അതിനെ. തെളിവിന്റെ കാര്യം അവിടെ കേട്ടോ. അല്ല പിന്നെ ചോദിക്കരുത്. എന്ത് 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 കോൺഫിഡൻസ് ആയിരുന്നു സാറിന്? എന്താ ദൈവം ഉണ്ട്, അള്ളാഹുല ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്നല്ല, അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ ചോദ്യം. ചോദ്യം സാർ മറന്നുപോയോ? താങ്കൾ പറഞ്ഞ അള്ളാഹുവിന് കയ്യും ഇല്ല മൂക്കും ഇല്ല, ഈ പറഞ്ഞ ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞു. കേക്ക് അല്ല, അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലാത്ത ആളെങ്ങനെ ഇരിക്കുന്ന എന്റെ ചോദ്യം. അല്ല, കാലിടുന്നു നരകത്തിലേക്ക്, കാലിടുന്നു എന്ന് പറയാം. കാലില്ലാതെ പിന്നെ എങ്ങനെ അള്ളാഹു നരകത്തിലേക്ക് കാലിടുന്നത്? ആദ്യം ഖുർആൻ വായിക്ക കേട്ടോ. ഖുർആൻ ഹദീസുകളൊക്കെ പോയി വായിച്ചിട്ട് വാ. ലോക വിവരം ഇല്ലാത്തവര് ഇതേപോലെ ഈ മടത്തരങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ അതിനെ തെല്ലി പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയെ. എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ ഖുർആനിൽ എഴുതിയിരിക്കുന്ന കാര്യം ലോക പൊട്ടത്തരാന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന തെളിവ് തന്നാ വിശ്വസിക്കല്ല. പിന്നെ ഞാൻ എന്തിനാ ഈ താങ്കളുടെ ഈ കരച്ചിൽ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല സുഹൃത്തെ. താങ്കൾ ഈ കൃത്യം ഞാൻ തെളിവ് തന്നാ നിങ്ങൾ വിശ്വസിക്കൂ? ബറസുരതരെ ആ തെളിവ് തെളിവ് കൊടുക്ക്. അപ്പൊ എന്നിട്ട് നോക്കാം എന്തുവാന്ന്. മറ്റുള്ളവർക്ക് ലോക വിവരം ഇല്ലെന്നുള്ളത് യാസിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്തിക്കോണം. കാരണം യാസിൻ മാത്രമല്ല ലോകം കാണാൻ പോയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ഓരോ നാടുകളിലും ഓരോ രാജ്യങ്ങളിലും പോയിട്ടുള്ളവരാ. ഓരോ വ്യക്തികളോട് പെരുമാറുന്നവരാ. അത് ക്രിസ്ത്യൻസ് അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വെക്കരുത്. എന്താ കാര്യം എന്നുള്ളത് ആദ്യം പഠിക്കുക. അതിനുള്ള തെളിവ് ഞങ്ങൾ തരും. ഞങ്ങൾ പറയുന്നതിന്റെ തെളിവ് ഞങ്ങൾ തരും.
യാസിന് പറയുന്നതിന്റെ തെളിവ് യാസിൻ ഉണ്ടെങ്കിൽ യാസിൻ തരിക, തെളിവില്ലെങ്കിൽ സുല്ലടിച്ച് ഇറങ്ങുക, അത്രേ ഉള്ളു കാര്യം. യാസിനെ ഞങ്ങൾ ഇവിടെ പറയുന്നതേ അള്ളാഹുവിന്റെ അരസ വെള്ളത്തിന്മേൽ ഇരിക്കുന്നുവെന്നും അതിനകത്ത് അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് എട്ടു പേര് നടക്കുന്നുവെന്നും നിങ്ങളുടെ ഹദീസിനകത്തുണ്ട്. ഹദീസ് ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ യാസിൻ ഇവിടെ കിടന്ന് കുറെ വെള്ളം കുടിക്കേണ്ടി വരും. അതിന്റെ മുമ്പ് അടുത്ത ചോദ്യം, അള്ളാഹുവിന് കണ്ണും കാലും ഇല്ലാന്ന് ഖുർആനകത്ത് ബാക്കിയുണ്ടോ? ഇതൊക്കെ കൊണ്ടുവരാവും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കാല് നരകത്തിൽ എത്തുമെന്ന് ഖുർആനകത്ത് ഹദീസിനകത്ത് ബാക്കിയുണ്ട്, ഞങ്ങൾ കൊണ്ടുതരാം. ഇയാൾ എന്തോ പറയും? ഇനി ഇയാൾ ഈ പറഞ്ഞ അള്ളാഹുവിന് കണ്ണില്ല, മൂക്കില്ല, വായില്ല, മറ്റൊന്നും ഇല്ല, ഈ ഖുർആനകത്ത് എഴുതണമെന്ന് ഒന്ന് കേൾക്കട്ടെ ഹദീസ്, അതൊന്ന് കേൾക്കട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഒന്ന് പറഞ്ഞാട്ടെ, ഏത് വാക്യം വെച്ചോണ്ടാണ് ഞാൻ ഖുർആനിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാവാതെ എന്റെ ബന്ധമില്ല. നിങ്ങൾ അറബി പറയാതെ നിങ്ങള് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ഓർ മലയാളം ഓക്കെ മലയാളത്തിൽ പറയാം. അതായത് അള്ളാഹു ഏകനാണ്, എന്റെ പൊന്ന് സാഗർ ബ്രോ, ഇവരുണ്ടല്ലോ സംഭവം എന്ന് വെച്ചാല്, ഇവർക്ക് ഈ അതായത് ഹജ്ജ് ചെയ്യുന്നത് ഇപ്പം വർഷത്തിൽ ഒരിക്കൽ ഹജ്ജ് നടക്കുമ്പോൾ അവിടെ എല്ലാരും ഒത്തുകൂടുന്നതിനെയും അതിനെ കുറിച്ച് ഇവർക്കെല്ലാം അതിനെല്ലാം അസഹിഷ്ണുതയാണ്. യാസീനെ ചോദിച്ചതിന് ഉത്തരം പറയാ, നിങ്ങൾ ഞങ്ങൾ ചോദിച്ചത് അള്ളാഹു മൂക്കും വായും, ഞാൻ അതിന് മറുപടി തന്നല്ലോ. നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് അത്രയ്ക്ക് അസഹിഷ്ണുതയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഈ ഇതിൽ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യം. എന്ത് എന്തോ അറബിൽ എന്തോ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് മനസ്സിലാകുന്ന ഈ എല്ലാ പൊട്ടന്മാരും മുസ്ലിം പൊട്ടന്മാരും വന്ന് പറയുന്ന അതേ ന്യായമായി പറയുന്നത്. ആദ്യം എനിക്ക് അറിയത്തില്ല, പിന്നെ കുറെ ന്യായമായിട്ട് വരും. അതാ യാസിനെ പോക്കറ്റ് വെച്ച ചാതി. ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാ, അള്ളാഹുവിന് മൂക്കില്ല, വായില്ല, പല്ലില്ല, വായില്ല എന്ന് ഇയാള് പറഞ്ഞു. അതിന്റെ റെഫറൻസ് ചോദിച്ചപ്പോൾ ഇയാള് അഹദ് ഉഹദോ മുൻവ വലതോ ഇടതോ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇടതാണ് സാഗറെ ഖുർആനകത്തൊരു വാക്യമുണ്ട്, അള്ളാഹു വലതുപക്ഷക്കാരുടെ കൂടെയാണെന്ന്. അള്ളാഹു അപ്പം കോൺഗ്രസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വ്യാഖ്യാനം തെറ്റായിരിക്കാം, ഞാൻ മനസ്സിലാക്കാം. അള്ളാഹു മറ്റു മതക്കാരെ ആദ്യം എന്ത് ചെയ്യണം? അവരെ മറ്റു മതക്കാരെ ആദ്യം അംഗീകരിക്കുക, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്താ പറഞ്ഞേ? മറ്റു മതക്കാരെ മുഹമ്മദ് അംഗീകരിച്ചായിരുന്നു. ചോദിച്ചു ഉത്തരം പറയൂ യാസീനെ, അള്ളാഹുവിന് മൂക്കും വായും കൈയും ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഖുർആനത്തൊരു വാക്യം പറഞ്ഞു തന്നല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്റെ കുറ്റമല്ല. ഞാനൊരു റെഫറൻസ് വെച്ച് പറ റെഫറൻസ് പറ റെഫറൻസ് പറ ഞങ്ങളുടെ കയ്യിലുണ്ട് ഖുർആൻ. റെഫറൻസ് പറ റെഫറൻസ് നമ്പർ പറ. അല്ലാതെ വെറുതെ കിടന്നിട്ട് ഹസ്കുൽ ഹുസ്കുൽ ബസ്കുൽ വലതു ഹുലതു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങൾ അറബികളല്ല, ഞങ്ങൾക്ക് അറബി അറിയത്തില്ല, ഞങ്ങൾ മദ്രസയിൽ പോയിട്ടില്ല. ഞങ്ങൾ വായിക്കുന്നതെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഖുർആനും ഹദീസുകളാണ്. അതിന് റെഫറൻസ് പറ നിങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ റെഫറൻസ് പറ നിങ്ങള് ഞങ്ങള് പഠിക്കാനിരിക്കുവല്ലേ. അതിൽ തന്നെ ഉണ്ടല്ലോ, അതിൽ തന്നെ ഉണ്ട് കണ്ണില്ല മൂക്ക്. ഒറ്റ സൈഡിൽ മൂന്ന് കൈയുണ്ടെന്ന് വേറെ റെഫറൻസ് ഉണ്ട്. പിന്നെ തെളിവായിട്ട് പോയവര് തിരിച്ചു വരട്ടെ, തെളിവ് എടുക്കാൻ പോയവരെ കാണുന്നില്ല അവര് വരട്ടെ, ഞാൻ തെളിവെടുത്തോണ്ട് വരാം. ഏതാ പറഞ്ഞ തെളിവെടുക്കാൻ പോയവരെ പോയിട്ട് വന്നില്ലല്ലോ. ഞാൻ ബറോസ് ബ്രദറാ പോയിരിക്കുന്നത്, ബറോസ് ബ്രദർ ഫോണില്ല. യാസിൻ ഒരു മുസ്ലിം ആയിട്ട് പോലും അള്ളാഹുവിന് കൈയും കാലും ഇല്ലെന്നുള്ള ഖുർആൻ വാക്യം അറിയത്തില്ലേ? ഞാനത് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പഠിക്കാനിങ്ങനെ കളിയാക്കി കളിയാക്കണ്ട. ഞങ്ങള് കളിയാക്കുമല്ലോ യാസിനെ, റഫറൻസ് ഞങ്ങൾ ഓപ്പൺ മൈൻഡോടെ ഞങ്ങൾ ചോദിക്കുന്നു. ഓപ്പൺ മൈൻഡോടെ ഞങ്ങൾ എല്ലാരും ചോദിക്കുന്നു റഫറൻസ് താ, ഞങ്ങള് പഠിക്കട്ടെ,
അത് ശരിയാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ പെരുമാറാം, അത് ശരിയല്ലെങ്കിൽ ഓക്കെ. ഒരാളെ സംസാരിക്കട്ടെ, യാസീനെ ആ റെഫറൻസ് പറഞ്ഞോളൂ. ഇയാൾ ഇപ്പൊ പറഞ്ഞ അറബി വാക്യത്തിന്റെ റെഫറൻസ് ഏതാണ്? ഖുർആനത്ത് എത്ര അധ്യായം ഏതായത്? യാസീനെ ഇടത് വലത് അതൊക്കെ പറഞ്ഞില്ല, അത് പോട്ടെ, എന്റെ എന്റെ ചോദ്യം പറഞ്ഞോളൂ, ഏതായത്തിനകത്താണ് കിടക്കുന്നത് പറഞ്ഞോളൂ. സൂറത്തുൽ ഇഖ്ലാസ്. നിങ്ങളെന്തോ നിങ്ങൾക്ക് നിങ്ങളെന്താ കളിയാക്കുവാണ് എന്നെ ഇട്ട്? അല്ല, ഇയാളോട് പത്ത് പ്രാവശ്യം നൂറ് വട്ടം ചോദിച്ചു റെഫറൻസ് ഏതാന്ന് ചോദിച്ചു. ഹലോ, ഞാൻ പറഞ്ഞല്ലോ, കൊൽഹു അല്ലാഹു അത് അല്ലാഹു സമദ് ലമ്മയിലത് വലം യൂലത് വലം വെക്കുലോ സൂറത്തുൽ ഇഖ്ലാസ് ഇവിടെ നോക്ക്. നമ്പർ എത്ര ഇപ്പൊ പറഞ്ഞ സാധനത്തിന്റെ നമ്പർ എത്ര? എത്രാമത്തെ ആയത്താണ്? സൂറയാണ്, അറിയത്തില്ലേ? നൂറ്റി പതിനാല് എണ്ണത്തിനകത്ത് ഏതാണെന്ന ചോദിച്ചേ. സാറുമാരെ, 112 ഈ പറഞ്ഞ ബാക്കി ഒന്ന് വായിച്ചേ. നിങ്ങൾ അതിനകത്ത് മുഖം അള്ളാഹുവിന് കയ്യോ കാലോ ഇല്ലെന്ന് വല്ല റെഫറൻസ് ഉണ്ടോ നോക്കട്ടെ. അള്ളാഹുവിന് കയ്യും കാലും മുഖവും ഒന്നുമില്ല, ആകപ്പാടെ ഒരു സാധനമേ ഉള്ളൂ, അതാ കാബയിൽ ഇരിക്കുന്നത്. ആ ഈ വാക്യം ഒന്ന് വായിക്കരുത്, അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഒന്ന് പറഞ്ഞാട്ടെ സാറുമാരെ, പ്രിൻസ് പ്രസിഡന്റിൽ ഉണ്ടോ ഖുർആൻ 112? ആ വർഗീസ, സൂറ ഏതാ? 112 ആയത്ത്. അത് ചിലപ്പോ ആദ്യത്തെ വാക്യങ്ങളാണെന്ന്, അത് അവസാനത്തെ വാക്യങ്ങളാണെന്ന് തോന്നുന്നു. എന്നത് കാണാം, അതൊന്ന് വായിച്ചേ. അല്ലെ, 112 മൊത്തം വായിച്ചോ? നാല് വാക്യം കണ്ടല്ലോ ഉള്ളൂ. അല്ല, 112 വായിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. പരമകാരുണികനും അധ്യായം 112 ഇല്ല ഇക്ലാസ് നിഷ്കളങ്കതയെന്നാണൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു ദാമത്തിൽ പറയുക, അവൻ അള്ളാഹു ഏകൻ ആണ്. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടിട്ടുമില്ല, അവന് തുല്യമായി ആരുമില്ല. ഇതിനകത്ത് കയ്യും കാലിനെ പറ്റൊന്നും പറയുന്നില്ലല്ലോ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതാ കുഴപ്പം, അതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഈ ഖുർആനിൽ അത് കയ്യില്ല മൂക്കില്ല എന്ന് പറയുന്നത് മാത്രം, ആശ്രയം എന്ന് പറയുന്നത് എന്താണ്? ആശ്രയം, ആശ്രയത്തെ കുറിച്ച്. ഒരാൾക്ക് ഒരു ആശ്രയം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ അയാൾക്ക് കയ്യും കാലും ആശ്രയമില്ലാതെ എങ്ങനെയാ ഒരാൾ ജീവിക്കുന്നത്? ഞാൻ നടക്കുന്നത്, ഞാൻ ഒരു കാലില്ലാത്തവർ എങ്ങനെ നടക്കുന്നത്? ആശ്രയമില്ലാതെ എങ്ങനെ നടക്കുന്നത്? ഒരു മിനിറ്റ്. അള്ളാഹും ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുന്നത് വെച്ചാൽ സ്വന്തം കാര്യം ചെയ്യാൻ, സ്വന്തമായിട്ട് ചെയ്യാലോ. അതിന്റെ ഇനിയിപ്പൊ ഇനി ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഹീസ് ഗോഡ് ദ ഓൺ ഗോഡ് ദ സെൽഫ് സഫിഷ്യന്റ് ഓൺ ഹി ഡസ് നോട്ട് ഗിവ് ബർത്ത് നോർ വാസ് ഹി ബോൺ. ആ ഇംഗ്ലീഷ് പഠിച്ച പിള്ളേരുണ്ടോ ഇവിടെ? ഞങ്ങള് നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് അധികം മലയാളം എന്ന് പറയുന്നില്ല. ആൻഡ് ദേർ ഈസ് നത്തിങ് ലൈക്ക് ഹിം. ഇതിൽ ഏതാ എവിടെ കാലും കയ്യും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത്? ഈസ് നോട്ട് സെൽഫ് സഫിഷ്യന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് നടക്കാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കയ്യില്ല കാലില്ല, അതിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മണ്ടൻ എങ്ങനെ ആവുന്ന നിങ്ങൾ പറയും? നിങ്ങൾ പറയുന്ന എല്ലാ അതെന്താ? നിങ്ങൾ കയ്യും കാലും ഉണ്ടായതുകൊണ്ട്, അത് നിങ്ങൾ കയ്യും കാലം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ യാസിനെ ഞാൻ ഇപ്പൊ സെൽഫ് സഫിഷ്യന്റാ, ഞാൻ ആയിരിക്കുന്ന നാട്ടിൽ ഞാൻ സെൽഫ് സഫിഷ്യന്റ്. ഞാൻ എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ സപ്പോർട്ടോ എന്റെ സഭയുടെ സപ്പോർട്ടോ ഒരു മനുഷ്യന്റെ സപ്പോർട്ട് എടുത്തിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ഞാൻ എന്റെ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കുന്നവനാണ്. അത് എന്ന് വെച്ച് എന്റെ കയ്യിൽ കയ്യും കാലും ഇല്ലെന്നാണോ അർത്ഥം? അല്ല, പിന്നെ കയ്യും കാലും ഇല്ലാതെയാണോ ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട്? ഞാൻ ചോദിക്കുന്നത് കയ്യും കാലും ഉണ്ടായി. കയ്യും കാലും എന്റെതല്ലേ? കയ്യും കാലും എനിക്ക് ദൈവം എന്നെ ഓൾറെഡി ഉണ്ടാക്കിയപ്പോ എനിക്ക് തന്നതല്ലേ? എന്ന് വെച്ചാ ഞാൻ എന്താ ആശ്രയിച്ചു നടക്കും? കയ്യും കാലും ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? അതാണ് പ്രശ്നം.
ഇനി അള്ളാഹുവിന് കാലുണ്ടെന്നും വലതുവശത്ത് കൈയുണ്ടെന്നും കൂടെ വായിച്ച് കേൾപ്പിക്കണോ? അപ്പൊ പിന്നെ അതുകൂടെ എടുത്ത് സാർമാരെ, ഒരു മിനിറ്റ് യാസീനെ, ഇപ്പം കയ്യിൽ ആശ്രയിക്കാതെ ജീവിക്കുന്നവൻ, കാലില്ലാതെ ആശ്രയിക്കാതെ ജീവിക്കുന്നവൻ, കണ്ണില്ലാതെ ആശ്രയി കണ്ണിനെയും കാലിനെ ഒന്നും ആശ്രയിക്കാതെ സ്വയമായിട്ട് ജീവിക്കുന്ന ഏതാണ്ട് ഒരു പന്ത് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ആകൃതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ചോദിച്ചിട്ട് പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകം എങ്ങനെ ഉണ്ടായത്? ഇവിടെ ചോദിച്ചതിന് ഉത്തരം പറയാം. ലോകം ഉണ്ടാകുന്ന കാര്യം നമുക്ക് രണ്ടാം, അള്ളാഹുവിന്റെ രൂപം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പൊ ഇങ്ങനെ കൈയില്ല, കാലില്ല, കയ്യെ ആശ്രയിക്കുന്നില്ല, കാലിനെ ആശ്രയിക്കുന്നില്ല, കണ്ണിനെ ആശ്രയിക്കാതെ എന്തോ ഒരു രൂപമാണ് അള്ളാഹു, എന്തോ ഒരു സാധനമാണ് അള്ളാഹു. ആ അള്ളാഹുവിന് ഇരിക്കണമെങ്കിൽ സിംഹാസനം വേണമെന്ന് പറയുന്നു. അപ്പൊ അത് എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്? ഈ സിംഹാസനം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ ഏത് ഖുർആൻ ആയത്തിലാണ് അങ്ങനെ പറഞ്ഞേക്കുന്നുള്ള എക്സ്പ്ലനേഷൻ തന്നപ്പോൾ ഞാൻ അതിനെ കുറിച്ച് മറുപടി ഞാൻ അങ്ങോട്ട് പറയാം. അല്ല, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയാവത്തില്ല. പിന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങൾ മിണ്ടാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്നെ ഇതിനകത്ത് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല. മിണ്ടാതിരിക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ? ചെലക്കാനാണെങ്കിൽ നിൽക്കണ്ട. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. അത് കഴിഞ്ഞിട്ട് ആ ഉത്തരം കഴിയുമ്പോ യാസിന്റെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചില്ല. ഞാൻ രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കും അള്ളാഹുവിന്റെ ആ സിംഹാസനത്തിന്റെ ബാക്കി നിങ്ങൾക്കൊന്ന് കൊടുക്കാമോ? അള്ളാഹു വെള്ളത്തിന്മേൽ ഇരിക്കുന്നു എന്നും പറഞ്ഞു പതിനൊന്നിന്റെ 115 ഇറങ്ങണ്ട തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം, ഒരു മിനിറ്റ്. ഞാൻ ഒരു ഇച്ചിരി ഒരു ഒരു 5 മിനിറ്റ് താമസിക്കും, ഒന്ന് നോക്കാം. ആർക്കെങ്കിലും പതിനൊന്നിന്റെ 116 ആണോ? ആ, കിട്ടി. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഗീസ്റ്റോ. ഞാനേ ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് നമ്മളൊരു തെളിവ് ചോദിച്ചാൽ തെളിവ് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം യാസീൻ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നത്, ഇടയ്ക്ക് കയറാഞ്ഞത്. വായിച്ചോ, യാസീൻ തന്നെ വായിച്ചോ. 7:54 എടുത്ത്, 7:54 എടുക്ക്, എന്നിട്ട് അങ്ങ് വ്യാഖ്യാനിക്കേ. ഈ ഇരിക്കാം സിംഹാസനസ്ഥനാകുന്ന പിന്നെ ഏത് അവയവം കൊണ്ടാണെന്ന് പറയണം? ഇല്ലാത്ത എന്തായാലും കയ്യും മൂക്കും കാലും ഇരിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഏത് അവയവം കൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. ബോണ്ടാ ഒന്ന് വായിച്ചേക്ക്, 7:54 എന്ന് വായിച്ചേക്ക്. അല്ല, ഞാൻ വായിക്കും, കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് 6 ദിവസങ്ങളിലായി ഘട്ടം ഘട്ടങ്ങളിലായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹു ആകുന്നു, എന്നിട്ട് അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഇനി എങ്ങനുണ്ട്? ഇനി പറ അള്ളാഹുവിന് കൈയുണ്ടോ, മൂക്കുണ്ടോ, കാലുണ്ടോ, വായുണ്ടോ? നിക്കേ, ഇനി 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 താങ്കളോട് ഞങ്ങൾ ചോദിച്ചു കയ്യും മൂക്കും ഇല്ല എന്നുള്ളതിന്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു, താങ്കൾക്ക് തരാൻ പറ്റില്ല. 112 അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അള്ളാഹു ഇരിക്കുന്നവനാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇരിക്കാൻ ഇല്ലാത്ത സാധനം കൊണ്ട് എന്തായാലും ഇരിക്കത്തില്ലല്ലോ. ഇതും കൊണ്ട് ഞങ്ങൾ തന്നെ മനസ്സിലാക്കണ്ട, കൈയുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, മനുഷ്യരെ പോലെ തന്നെയാണ് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കട്ടെ. ബ്രദറെ, ഈ പുള്ളി പറയുന്നത് ആ വാക്യം 112 വാക്യം എടുത്തിട്ട് പറയാണ്, പരാശ്രയനല്ല, നാട്ടുകാരെ സഹായിക്കുന്നു. നാട്ടുകാരെ സഹായിക്കാൻ പുള്ളിക്ക് കൈയും കാലും ഒന്നും വേണ്ട, സ്വന്തമായി സഹായിക്കുന്നതിന് കൈയും കാലും വേണ്ട. അപ്പൊ എന്തോ നമുക്കറിയത്തില്ല, എന്തൊരു രൂപമൊന്നും അറിയത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ഇരിക്കുന്നതിന് പുള്ളിക്ക് പരാശ്രയം വേണം, ഈ സിംഹാസനം വേണമല്ലോ. അത് ആശ്രയമല്ലേ, പുള്ളിക്ക് ഒന്ന് ഇരിക്കണം. അപ്പൊ സിംഹാസനം കൊണ്ട് വെച്ചാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ പുള്ളി താഴെ പോകും. അപ്പം ഏതർത്ഥത്തിലാണ് യാസീനെ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഖുറാൻ വചനവുമായിട്ട് യോജിച്ചു പോകുന്നു ഒന്ന് പറഞ്ഞാ മതി. അദ്ദേഹത്തിന്റെ രൂപത്തിലല്ലേ നമ്മളെ സൃഷ്ടിച്ചേക്കണമെന്നല്ലേ വിശ്വാസം? ഇതിന്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. വർഗീസ് അടുത്തോ, 69:17 കേട്ടോ. മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിരിക്കും, നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്ന് 8 കൂട്ടർ വഹിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിംഹാസനത്തെ 8 കൂട്ടർ വഹിക്കുന്നുണ്ട്. അതിനകത്താണ് പുള്ളി എന്തോ വെച്ചോണ്ടിരിക്കുന്നത്, എന്തോ വെച്ചോണ്ടിരിക്കുന്നത് അറിയത്തില്ല, എന്തോ ഇരിക്കുന്നുണ്ട്. ഇനിയും തരാം, ഇനിയും തരാം. അല്ല അല്ല, ആസനസ്ഥൻ എന്ന് പറഞ്ഞ ആസനം വെച്ചോണ്ടല്ലേ ഇരിക്കുന്നത്? ആസനം സ്ഥാനം ചെയ്യുന്ന സ്ഥലം ആസനസ്ഥലം. അപ്പൊ ആസനം ഇല്ലെങ്കിൽ സ്ഥാനം ചെയ്യാൻ പറ്റുമോ ആ സ്ഥലം? താങ്കള് ഞാൻ തെളിവ് കൊണ്ടുവന്ന എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. യാസീനെ അണ്ണോ,
തെളിവ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിണ്ടാസിന് രണ്ട് മൂന്ന് തെളിവ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു തെളിവുകൾ കണ്ട്. ആസനസ്ഥനാവുക എന്നല്ല, സിംഹാസനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാലിക് രാജാവാണ്, അല്ലാഹു അതായത് രാജാവുകളുടെ രാജാവാണ് അല്ലാഹു. അപ്പം രാജാവ് ആസനസ്ഥനാവുക എന്നല്ല പറയുന്നത്, സിംഹാസന അതായത് രാജാവിനെ പോലെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ നിങ്ങളത് ഇരിക്കുക എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. പൊട്ടത്തരം പറയരുത് കേട്ടോ. ആറ് ദിവസം കൊണ്ട് സർവത്തെ ഉണ്ടാക്കിയിട്ട് ശേഷം സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കുന്നു എന്നാണോ അർത്ഥം? പിന്നെ പണി കഴിഞ്ഞ് ഇരിക്കുവാന്ന് അർത്ഥം. രാജാവ് സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാലും എന്നാ യാസീനെ അർത്ഥം? യാസീൻ പറഞ്ഞു തന്നെ എടുത്തോ, രാജാവ് സിംഹാസനസ്ഥനാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്നാ സുഹൃത്തെ? ഇല്ലേ, സിംഹാസനസ്ഥനാകുന്ന ഇരിക്കുന്ന അർത്ഥം ഇല്ലേ? ഇല്ല. താങ്കൾ ഇനി മലയാളം പഠിപ്പിക്കണോ? സിംഹാസനസ്ഥനാകുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പരിപാടി ഇല്ല. പിന്നെ ആ മലയാള ടീച്ചർ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കണം ആദ്യം. സർവരെ ഇസ്ലാമിക മലയാളം സിംഹാസനസ്ഥനാകുക എന്ന് പറഞ്ഞാൽ തലയും കുത്തി നിൽക്കുക എന്നാണ് നിങ്ങൾ കൂടുതൽ ഏത് സ്കൂളിലാന്ന് പറഞ്ഞാൽ ടീച്ചർ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ വെളുപ്പിച്ച് വെളുപ്പിച്ച് ആദരം ഇല്ലാതെ കഴിക്കണ ഇരിക്കാന്ന് എന്റെ പൊന്നെ. ആ പറഞ്ഞു അതായത് ദൈവത്തിന്റെ യാസിനെ ചുമന്നോണ്ട് നടക്കുന്ന സൂറത്തും പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറ അത് തത്വമാണെന്നും പറഞ്ഞു തരും. അത് 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 നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അതൊക്കെ തത്വമാണ് എടുത്തോണ്ട് പോക്കുന്നത്. മലക്കുകളും ജിന്നുകളും മനുഷ്യരും അതില് മലക്കുകള് വേറെ സൃഷ്ടിയാണ്, മനുഷ്യര് വേറെ സൃഷ്ടിയാണ്. ജിന്നിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിന് കണ്ണുണ്ടോ മൂക്കുണ്ടോ എന്നുള്ളതല്ല, പല സൃഷ്ടികളും പല രീതിയിലാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് മനുഷ്യന്റെ ഇപ്പൊ ആറ് ദിവസങ്ങൾക്ക് ശേഷം സിംഹാസനത്തിൽ ഇരിക്കപ്പെട്ടു എന്നല്ല, ഉപവിഷ്ടനായി എന്നാണ് പറയുന്നത്. പിന്നെ പല ഹദീസുകളിലും അള്ളാഹുവിന്റെ കാൽപാദത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അർത്ഥം എന്തുവാ ആ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞ എന്താ എനിക്കറിയില്ല. സാഗർ ഉപവിഷ്ടനായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു. സാറ് പിന്നെ എന്തോ അറിഞ്ഞിട്ട് ഉപവിഷ്ടനായി എന്നുള്ള വാക്കെടുത്ത് തള്ളി മറിച്ചത്. അല്ല നിങ്ങ പറഞ്ഞു. അല്ല ഞങ്ങള് പറയാനോട് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ആ വാക്കെടുത്ത് തള്ളി മറിച്ചേ? അപ്പൊ ഞാൻ ഓർത്ത് ഈ ഉപവിഷ്ടനായ വാക്ക് വെച്ച് എന്തോ തള്ളി മറിക്കാൻ പോവാന്ന് ഓർത്ത് എന്റെ പൊന്നെണ്ണം നമിച്ച് നിങ്ങളെ. അല്ല നിങ്ങൾ പിന്നെ എന്തോത്തിനാ വാക്കെടുത്തോ എന്ന് എനിക്ക് മനസ്സിലായില്ല. യാസീൻ പോയോ? സാഗരെ ഉപവിഷ്ടതവും ആസനസ്ഥനും ഒന്ന് തന്നെ. അല്ല ഈ വെൽക്കം സ്പീച്ച് സാഗർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മലയാളത്തിലുള്ളത് ഒരു സമ്മേളനം നടക്കുമ്പോ അവിടെ അധ്യക്ഷൻ ഉപവിഷ്ടനായിരിക്കുന്ന അധ്യക്ഷൻ ഇനിയാള് കേട്ടിട്ടുണ്ടോ? അവിടെ ഉപവിഷ്ടനായിരിക്കുന്ന ഇന്നയാള് വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അതിന്റെ പച്ച മലയാളം പറഞ്ഞുതരാം. പൃഷ്ഠം ഉറപ്പിച്ച് ഇരിക്കുന്ന ആള്, അത്രേ ഉള്ളു. പൃഷ്ഠം ഉറപ്പിച്ചിരിക്കുന്ന ആള് അതാണ് ഉപവിഷ്ടൻ. അതിന്റെ അപ്പുറത്തോടെ ഒന്നുമില്ല അർത്ഥം. ആസനസ്ഥൻ പിന്നെ ആസനവും പൃഷ്ഠവും ഇല്ലാതെ എവിടെ എന്നിട്ട് ഉറപ്പിക്കുന്നത് പറയുന്നത്? അതൊന്ന് പറ, എങ്ങനെ ഉപവിഷ്ടനായെന്ന് നിങ്ങൾ പറയുന്നത് അത് പറ. അതിനൊരു അർത്ഥം പറ. നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു ദൈവത്തിന്റെ സൃഷ്ടികളാണ് മലക്കുകളും ജിന്നുകളും മനുഷ്യരും. അത് മനുഷ്യർക്ക് ആയിക്കോട്ടെ, അത് ഞങ്ങൾ സമ്മതിച്ചു. കാര്യങ്ങളായിരിക്കും അത്. അത് എങ്ങനെ ഉപവിഷ്ടമായി നമ്മുടെ ചിന്തകൾക്ക് അതീതമാണത്. എങ്ങനെയാന്നുള്ളത് നമുക്ക് ചിന്തിക്ക കഴിയാത്ത ഒരു കാര്യം. നിങ്ങൾ എന്നാ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണ്ട, എന്നാ വെളുപ്പിക്കരുത്. പക്ഷേ ആ സാഗർ എനിക്ക് ആ പോയിന്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പോയിന്റ് ആണ്.
നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഇരിപ്പല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ലോജിക് ആൻസർ ആണ്. നമ്മള് വിചാരിക്കുന്ന ഒരു വല്ലാത്ത സുഹൃത്തെ ചിന്തിക്കാൻ കഴിയാൻ പറ്റാത്ത സാധനങ്ങളാണ്. പിന്നെ എന്തിനാ സുഹൃത്തെ വെച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ അപ്പൊ എന്തായാലും ഇരിക്കും എന്നുള്ളത് ഉറപ്പാ. പക്ഷെ നമ്മള് ചിന്തിക്കുന്ന പോലെ അല്ലായിരിക്കും ഇരിക്കുന്നത്. ഇരിക്കും ആ ഉപവിഷ്ടനാണ്. ഈ രൂപമില്ലാത്ത സാധനം എന്തുകൊണ്ട് എവിടെ എവിടെ വെച്ചാ ഇരിക്കുന്നേ? രൂപമില്ല എന്ന് ആരാ പറഞ്ഞത്? ആ ബെസ്റ്റ്. ഇത് ഇത് പറഞ്ഞു പറഞ്ഞ് രാമൻ സീതയ്യാറെന്ന് ചോദിച്ചാ അമ്മാവൻ പറഞ്ഞ അവസ്ഥ. എന്നെ പറഞ്ഞു സാഗരപ്പ എന്താ പറഞ്ഞ? അള്ളാഹുവിന് മുഖമുണ്ട്. പോയോ അവനെങ്കി വിളിച്ച് ട്രോള് നിക്ക് അവനല്ലേ ഇപ്പൊ പറഞ്ഞ എല്ലാവരും കയ്യുമില്ല മൂക്കുമില്ല കാലുമില്ല ഒന്നുമില്ല ഇപ്പൊ പറയുന്നത്. ഇത് പേരാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? യാസീൻ ഖുർആനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇത് ഹദീസ് വന്നിട്ടുണ്ട്. എന്റെ വർഗീസ് വെച്ചാ ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഇത് ഇത് അള്ളാഹ് ട്രോളാൻ വേണ്ടി വന്നതാ. യാസിനും യാസിനും ഇവനും സാഗറും അള്ളാഹ്ക്ക് ബെസ്റ്റ് ട്രോള് രണ്ടുപേര്. അല്ലാവിന് മൂക്കുമില്ല കയ്യുമില്ല കാലുമില്ല ഉണ്ട തെളിയിക്കാൻ പറയും. ഉണ്ടെന്ന് തെളിയിച്ചു വരുമ്പോ തൊട്ടിപ്പുറ വന്നിട്ട് ഒരുത്തം പറയും വേറെ പറയും അല്ലാവരുണ്ട് മൂക്കുമുണ്ട് കയ്യുമുണ്ട് കാലുമുണ്ട്.